എല്ലാവർക്കും ദീപാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുളിങ്കറിയാണ്, വാഴത്തട വെച്ചിട്ടുള്ള പുളിങ്കറി. പണ്ട് കാലത്ത് വീടുകളിലെല്ലാം എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതുണ്ടെങ്കിൽ അധികം കറികളൊന്നും വേണ്ട, ഒരു പുളിപ്പും ഉപ്പും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമുക്ക് പുളിങ്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വാഴത്തട പുളിങ്കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം വാഴത്തട ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വലയെല്ലാം എടുത്ത് കളഞ്ഞ് വെള്ളത്തിൽ തന്നെ അരിഞ്ഞിടണം, അല്ലെങ്കിൽ ഇത് കറുത്തു പോവും. പിന്നെ വേണ്ടത് ഒരു ചെറിയ സൈസ് സവാള. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഈ പുളിങ്കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പുളിയാണ്. പുളിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പുളിപ്പ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള പുളി എടുക്കണം. രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തത്. കടുക് താളിക്കുന്നതിനായിട്ട് അര ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് എണ്ണ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. ഇനി പുളിങ്കറിയിൽ ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊടികളാണ് 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയാണ് വാഴത്തട കൊണ്ട് പുളിങ്കറി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെയാണ് വാഴത്തട പുളിങ്കറി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കാം. ഈ കുറച്ച് വെച്ച് കൊടുക്കണം. ഈ അതിലേക്ക് സവാള. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർക്കാം. സവാള ഒരുവിധം വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴത്തര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കണം. വാഴത്തട ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വാഴത്തട അടുത്ത അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് വെന്ത് കിട്ടുന്ന സമയമുണ്ട്. നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് വേറൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മതി, സിമ്മിൽ തന്നെ ഇട്ടാ മതി. വെളിച്ചെണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അതിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. മുളക് പൊടി മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, വാഴത്തട എന്ത് വരുവാൻ നോക്കാം. ഒരുവിധം മൂത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. സ്റ്റവ് തീ കൂട്ടി വെച്ചു കൊടുക്കണം. അതിനെ ഒന്ന് തിളച്ച് നമ്മുടെ വാഴത്തടയിൽ പുളിയും ഉപ്പും എല്ലാം പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടച്ചു വെച്ചിരിക്കാം. 2 മിനിറ്റ് ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പെടുക്കാം. ഇനി നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിളക്കുന്നുണ്ട്. ഈ സമയത്തേന് നമുക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു പുളിങ്കറിയാണിത്. ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കണം. ഉലുവപ്പൊടിയിലും കായത്തിന്റെ എല്ലാത്തിന്റെയും കൂടെ ടേസ്റ്റ് വന്നിട്ട് ചോറിലൊഴിച്ച് കൂട്ടാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പൊ നമ്മുടെ വാഴത്തട പുളിങ്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വിഭവവുമായി നമുക്ക് കാണാം.